എന്താണെന്നറിയില്ല, സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഈ പറയുന്ന ടി വിയിൽ വന്ന് സിനിമകൾ കണ്ടുള്ള ഒരു പരിചയമാണ്. അപ്പൊ അന്നത്തെ പ്രിയൻ സാറിന്റെ പടങ്ങളും ലാലേട്ടൻ ശ്രീനി സാർ സത്യനന്ദിക്കാർ എന്നൊക്കെ പറയുന്ന ഒരു നയൻറ്റി ചൈൽഡാണ്. അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന സിനിമകൾ എന്ന് പറയുന്നത് ബേസിക്കലി ടി വിയിൽ വരുന്ന ഇതൊക്കെയാണ്. അപ്പോ വിനീത് ശ്രീനിവാസനാണ് സിനിമയിലേക്ക് ഒരു വഴി ഒരുക്കിത്തരുന്നത് ചിര എന്ന് പറയുന്ന ചിത്രം. അത് കഴിഞ്ഞ ആദ്യ ചിത്രം കുഞ്ഞിരാമൻ. അതില് കുഞ്ഞിരാമൻ എന്ന് പറയുന്നത് കുറച്ച് ഈ പറയുന്ന ഉപായങ്ങൾ കൂടി ഗ്ലാസ് കിട്ട് പരമേട്ട ദീപുവിന്റെ കഥകളിലെല്ലാം തന്നെ ആദ്യം മുതലേ ഇങ്ങനെ ഒരു ഗ്രാമങ്ങളുണ്ട്. ഗ്രാമം ബേസ്ഡ് കഥകളാണ് ദീപുവിന്റെ കഥകളിലൊക്കെ വരുന്നത്. ഹീറോ ക്രിയേറ്റ് ആദ്യം സമീപിച്ച അജുവേട്ടനെയാണ്. കാരണം അജുവേട്ടനാണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ എല്ലാം എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയ വ്യക്തി എന്ന് പറയുന്ന അജുവേട്ടൻ. അവസാന നിമിഷം വരെ രാമായണവും ഗോധ നിങ്ങളുടെ ആന ഉറങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുപാട് തമാശകൾ. അതിഥി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയേ അല്ല, ചെറിയൊരു പ്രണയവും ഒരു നാടൻ സിനിമ തന്നെയാണ്. പിന്നെ അതിന്റെ ഏറ്റവും വലിയ മേജർ അട്രാക്ടിങ് ഫാക്ടർ ആയിട്ട് തോന്നിയത് റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. എന്ത് കോറിയോഗ്രാഫി വരുന്നു ബേസിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൽ ചേർന്ന് ലാശാനോടൊപ്പം തന്നെ അതിൽ സ്റ്റൺസ് എന്ന് പറഞ്ഞിടത്ത് ബേസിൽ ജോസഫിനും കൂടി കാണുന്നുണ്ടായിരുന്നു. പയ്യൻ എന്നൊക്കെ പറഞ്ഞ് എത്ര കളിയാക്കാനും അടിച്ചാലും നമ്മൾ ശ്രമിച്ചാലും ബേസിലിന്റെ ടാലന്റ് കുഞ്ഞിരാമായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഹ്യൂമർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു ടാലന്റാണ്. ഈ സിനിമ വരുമ്പോൾ ഇതൊരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്, വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ്. ഗുസ്തി പോലുള്ളൊരു സംഭവം ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാളികളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. എല്ലാം ഒരു ഹ്യൂമറിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പറഞ്ഞു വരിക്കുന്നത്. ഇതൊക്കെ കൂടെ ബ്ലെൻഡ് ചെയ്യാനുള്ള അത് ബേസിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ ഇങ്ങനെയൊക്കെ ഇരുന്നവൻ മനസ്സിനകത്ത് എഡിറ്റ് ഒക്കെ ചെയ്തു. രണ്ടാമത്തെ സിനിമയാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ലൈക്ക് നെക്സ്റ്റ് സിനിമ വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എങ്ങനെയായിരുന്നു? മിന്നൽ മുരളിയുടെ അണിയറ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ആവശ്യമുള്ള ഒരു സിനിമയാണ്. അതൊരു സൂപ്പർ ഹീറോ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് ഒന്നിലധികം സൂപ്പർ ഹീറോസ് ഉണ്ടായാലും ഞെട്ടുണ്ടായിരുന്നില്ല. വേറെ പവേഴ്സ് ഉണ്ട്, കുറെ സർപ്രൈസസ് ഉണ്ട്. എനിക്കത് നിങ്ങളോട് പറയാനായിട്ട് എന്റെ നാട്ടിന്റെ തുമ്പത്തിരിപ്പുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ പാടില്ല.